നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം കണ്ണൂർ സ്വദേശി പിടിയിൽ വിദ്യാർത്ഥിനി ലൈംഗികാതിക്രമത്തിന് ഇരയായത് സുള്ളിയയിലേക്കുള്ള കോളേജ് യാത്രയ്ക്കിടെ കാസർഗോഡ് ബൈക്കിലെത്തിയയാൾ യുവതിയുടെ മാല തട്ടിപ്പറിച്ചു സംഭവം കപ്പണയടുക്കം കൊമ്പനടുക്കം റോഡിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് പടന്നയിൽ മതസൗഹാർദ്ദത്തിന്റെ നിറക്കാഴ്ച ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരം ശുചീകരിക്കുവാൻ മുസ്ലിം തറവാട് ഭാരവാഹികളും കുടുംബാംഗങ്ങളും എത്തി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച മണിപ്പൂർ ഐക്യദാർഢ്യ റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവം മുദ്രാവാക്യം ഏറ്റുവിളിച്ച അഞ്ചു പേരെ കൂടി യൂത്ത് ലീഗിൽ നിന്നും പുറത്താക്കി മാലിന്യ സംസ്കരണം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 210 ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ കെട്ടിച്ചമക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം വാർത്തകൾ വിശദമായി ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ പിടിയിൽ കണ്ണൂർ പടപ്പയങ്ങാട് സ്വദേശി ജോർജ് ജോസഫാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ്സിലാണ് സംഭവം തനിക്ക് നേരിട്ട ദുരനുഭവം വിദ്യാർത്ഥിനി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം തുടർക്കഥയാവുന്നു ഏറ്റവും ഒടുവിൽ കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസിൽ വിദ്യാർത്ഥിനിയാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായത് വിദ്യാർത്ഥിനിക്ക് നേരെ എതിർവശത്തെ സീറ്റിലിരുന്നയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു കൊറേ നേരായല്ലോ എന്തില്ലാന്ന് എവിടേക്കാ പോകുന്നെ വീഡിയോ ഉണ്ട് എന്റെ കയ്യില് പാലക്കാട് ഷൊർണൂർ സ്വദേശിനിയായ 22-കാരിയായ വിദ്യാർത്ഥിനിക്ക് സുള്ളിയിലേക്കുള്ള കോളേജ് യാത്രയ്ക്കിടെ ട്രെയിനിലെ D1 കോച്ചിലാണ് ദുരനുഭവം ഉണ്ടായത് കോഴിക്കോട് നിന്നും കയറിയ പ്രതി പെൺകുട്ടിയുടെ എതിർവശത്തെ സീറ്റിലാണിരുന്നത് തുടർന്ന് ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു പെൺകുട്ടി ബഹളം വെച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ മറ്റു യാത്രികർ ചേർന്ന് പിടികൂടുകയായിരുന്നു എന്തില്ലാന്ന് എവിടേക്കാ പോകുന്നെ വീഡിയോ ഉണ്ട് എന്റെ കയ്യില് പിന്നീട് ഇയാളെ ട്രെയിനിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പെൺകുട്ടിയുടെ പരാതിയിൽ കാസർഗോഡ് റെയിൽവേ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂരിനും പയ്യന്നൂരിനും ഇടയിൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്നാണ് പരാതി വിദ്യാർത്ഥിനി തനിക്ക് നേരിട്ട ദുരനുഭവം മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്നത് കണ്ണൂരിനും പഴയങ്ങാടിക്കും ഇടയിലായതിനാൽ കാസർഗോഡ് റെയിൽവേ പോലീസ് കേസ് കണ്ണൂർ റെയിൽവേ പോലീസിന് കൈമാറി സംഭവത്തിൽ കണ്ണൂർ പടപ്പയങ്ങാട് സ്വദേശി ജോർജ് ജോസഫിനെതിരെ ലൈംഗികാവയവം കാട്ടി അപമാനിക്കൽ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാസർഗോഡ് ബൈക്കിലെത്തിയയാൾ യുവതിയുടെ മാല തട്ടിപ്പറിച്ചു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കപ്പണയടുക്കം കൊമ്പനടുക്കം റോഡിലാണ് സംഭവം ജില്ലയിൽ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വീട്ടുജോലിക്ക് നടന്നു പോവുകയായിരുന്ന ചെമ്മനാട് കൊമ്പനടുക്കം ചാമക്കടവിലെ ശിവന്റെ ഭാര്യ സെൽവിയുടെ കഴുത്തിലെ 4 ഗ്രാമിന്റെ മാലയാണ് കവർന്നത് കപ്പണയടുക്കം കൊമ്പനടുക്കം റോഡിൽ നിന്നും ബൈക്കിലൂടെ പിന്നിലെത്തിയയാൾ മാല തട്ടിപ്പറിക്കുകയായിരുന്നു റോസ് നിറമുള്ള ഷർട്ടിട്ട് കറുത്ത മോട്ടോർ സൈക്കിളിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആളാണ് മാല കവർന്നതെന്ന് സെൽവി കെസിഎൻ ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ നാനും വീട്ടിൽ നിന്ന് പനിക്ക് പോയി 10 മണി സമയത്ത് പോകുമ്പോൾ അവിടുന്ന് ഇറക്കത്തിൽ കീയുമ്പോൾ കൊമ്മനടക്കത്ത് താഴേക്ക് ഇച്ചല്ലു പോകുമ്പോൾ പേക്കുന്ന് വണ്ടീൻ്റെ സൗണ്ട് കേട്ട് സ്കൂട്ടറിൻ്റെ സൗണ്ട് കേട്ട് കേട്ടിട്ടാകുമ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ല സൈഡ് ഇങ്ങോട്ട് സൈഡായി സൈഡാകുമ്പോൾ പേക്ക് നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് മാളയിനെ ഇങ്ങനെ കയ്യോട് പൊട്ടിച്ച് പിടിച്ചൊലിച്ച് പിടിച്ചൊലിച്ചിട്ട് അവൻ ആ കയ്യോട് വെച്ചിട്ട് വന്ന് ഉന്തി ഉന്തിയിട്ടാകുമ്പോൾ ഓന് എനിക്ക് എന്നെ താഴേക്ക് തട്ടിയിട്ടിട്ടായിട്ട് ഓന് ഒറ്റ ഒരു പോക്ക് പോയി ഇന്നലെ പിന്നെ പോയിട്ട് കുറേ നില വിളിച്ചു അവിടെ ആർ കേട്ടിട്ടില്ല അപ്പുറം ഇപ്പുറമുള്ള പിന്നെ അടുത്തേക്ക് പാളത്തിൻ്റെ അടുത്ത് മനസ്സുരിച്ചാൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി എത്തിയിട്ടാകുമ്പോൾ അടുത്തേക്ക് പരാതി കൊടുത്ത് പോലീസിനെല്ലാം വിളിച്ചു
संभव सेलवियुडे परादियिल प्रतिकाय प्रदेशते सीसीटीवी अटकम केंद्रीकरिच्च मेल्परम्ब पोलीस अन्वेषणम तुडंगियिट्टुंड जिल्लयिल मेल्परम्ब बेकल पोलीस स्टेशन परिधिकलिल निरवधि माल तट्टिपरिक्कल संभवंगल नेरत्ते रिपोर्ट चेय्तिरुन्नु इत्तरत्तिलुल्ल संभवंगल आवर्त्तिक्कातिरिक्कुवान पोलीस जाग्रतयिलुमायिरुन्नु ഇതിനായി പോലീസ് പ്രത്യേക പട്രോളിംഗ് സംഘം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കപ്പണയടുക്കം കൊമ്പനടുക്കത്തെ മാലകവർച്ച മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 മാസത്തിനിടയിൽ നടക്കുന്ന ആറാമത്തെ സംഭവമാണ് ഒരു കേസിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല ചില സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടെങ്കിലും ഇതുവരെയായും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല മാല പൊട്ടിക്കാൻ എത്തുന്നവർ ഉപയോഗിക്കുന്ന ഇരുചക്രവാഹനത്തിന്റെ നമ്പർ വ്യാജമാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ക്ഷേത്ര പരിസരം ശുചീകരിച്ച് നൽകുവാൻ പുരാതന മുസ്ലിം തറവാട് ഭാരവാഹികളും തറവാട്ടിലെ കുടുംബാംഗങ്ങളും എത്തിയത് നാട്ടിലെ മതസൗഹാർദ്ദത്തിന്റെ ഇഴയടുപ്പം കാണിക്കുന്നതായി മാറി പടനയിലെ പ്രമുഖമായ ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ പരിസരമാണ് പടനയിലും വലിയപറമ്പിലും തായ്വേരുകളുള്ള പെരിങ്ങളം തറവാട്ടിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത് ക്ഷേത്രങ്ങളിൽ കർക്കടകം 18 അടിയന്തിരം ഏറെ പ്രാധാന്യത്തോടെയാണ് നടന്നുവരുന്നത് ഇതിനായി ക്ഷേത്രവും പരിസരവും ശുചീകരിച്ചൊരുക്കുക സാധാരണവുമാണ് ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കർക്കടക അടിയന്തിരത്തിന്റെ ഭാഗമായി ക്ഷേത്രപരിധിയിലെ 400 ൽ പരം കുടുംബങ്ങളിലെ 2000 ത്തോളം അംഗങ്ങൾക്കായി കർക്കടക കഞ്ഞി വിതരണം നടത്താറുണ്ട് ക്ഷേത്ര പരിസരം ശുചീകരിക്കുവാൻ പെരിങ്ങളം തറവാട് കൂട്ടായ്മ ഭാരവാഹികൾ അനുമതി ചോദിച്ചപ്പോൾ നന്മ തിരിച്ചറിഞ്ഞ ക്ഷേത്ര ഭാരവാഹികൾ സമ്മതം മൂളുകയായിരുന്നു സൗഹാർദ്ദ അന്തരീക്ഷം തകരുന്ന വാർത്തകൾ നിരന്തരം അലയടിക്കുമ്പോൾ നാട് പരസ്പരം ചേർന്നു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുവാൻ കൂടിയാണ് ഇത്തരമൊരു ദൗത്യത്തിന് ഇറങ്ങിയതെന്ന് പെരിങ്ങളം തറവാട് അംഗവും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ കാദർ പാണ്ഡ്യാല പറഞ്ഞു പരസ്പരം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് ചിത്രതകളൊക്കെ കടന്നു വരുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ തീർച്ചയായും മനുഷ്യരും മതങ്ങളും ജാതിമത ചിന്തകളില്ലാതെ സഹോദര്യത്തോടെ വരും തലമുറകളിൽ ജീവിക്കണം എന്നൊരു സന്ദേശം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായും വലിയ പരസ്പരം പഴയകാലത്ത് നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ ഒട്ടനവധി തെയ്യങ്ങളും മാപ്പിള തെയ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പരസ്പരം നല്ല സൗഹാർദ്ദത്തിൽ കൊണ്ടുകൊടുത്തുമൊക്കെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ അറിയാതെയൊക്കെ പല കോണുകളിൽ നിന്നൊക്കെ വരുന്നു വരുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മെ വേദനിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇനിയും നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കേണ്ടതുണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു സന്ദേശത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് ക്ഷേത്ര മതിലിന് ചുറ്റുമുള്ള പുല്ലുകളും വള്ളിപ്പടർപ്പുകളും ചെത്തി വൃത്തിയാക്കുന്നതിന് പർദ്ദ ധരിച്ച തറവാടംഗങ്ങളായ സ്ത്രീകളും പങ്കാളികളായി വെറുമൊരു ശുചീകരണമായി ഇതിനെ കാണുന്നില്ലെന്നും നാടിന്റെ മതസൗഹാർദ്ദ മാതൃക തന്നെയാണ് ഇതെന്നും ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പി സജീവൻ പറഞ്ഞു ക്ഷേത്ര ശുചീകരണ പ്രവർത്തനമായി നടത്തണമെന്ന ആവശ്യവുമായി നമ്മുടെ ഓരി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് കമ്മിറ്റിയെ സമീപിച്ചപ്പോൾ നമ്മളത് പൂർണ്ണ മനസ്സോടെ അവർക്കൊരു സമ്മതം കൊടുക്കേണ്ടത് കാരണം ഓരി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്ന ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു ശുചീകരണ പ്രവർത്തനത്തിന് നമ്മൾ അനുമതി നൽകിയത് ഇതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു ശുചീകരണ പ്രവർത്തനം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഒരു മാതൃക തന്നെ ഒരു മാതൃകപരമായ പ്രവർത്തനം തന്നെ ആയിട്ടാണ് കാണുന്നത് പെരിങ്ങളം തറവാട് രക്ഷാധികാരി TAB അഷ്റഫ് ഭാരവാഹികളായ പടന്ന MRV ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ പെരിങ്ങളം മുഹമ്മദ് കുഞ്ഞി പി അബ്ദുൽ ഖാദർ പടന്ന അബ്ദുല്ല പി മുസ്തഫ പി ഷെറീഫ മറിയുമ്മ പി റഹ്മത്ത് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി പടന്ന ഗ്രാമപഞ്ചായത്തംഗം MP ഗീത ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം പി പവിത്രൻ KP പ്രകാശൻ ക്ഷേത്ര സ്ഥാനികർ തുടങ്ങിയവർ പങ്കെടുത്തു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച മണിപ്പൂർ ഐക്യദാർഢ്യ റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കൂടുതൽ നടപടികളുമായി യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം മുദ്രാവാക്യം ഏറ്റുവിളിച്ച 5 പേരെ കൂടി പുറത്താക്കി വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഫവാസ് അജ്മൽ അഹമ്മദ് അഫ്സൽ സാബിർ സഅദ് എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ് ഇക്കാര്യം അറിയിച്ചത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹികളായ KA മാഹിൻ CK മുഹമ്മദ് അലി എന്നിവരെ നിയോഗിച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി മുദ്രാവാക്യം വിളിച്ചു നൽകിയ കല്ലൂരാവി സ്വദേശി അബ്ദുൽ സലാമിനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു
മുദ്രാവാക്യം ഏറ്റുവിളിച്ചവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. അച്ചടിച്ച് വിതരണം ചെയ്ത മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ചുമതലപ്പെടുത്തിയവരല്ലാത്തവർ മുദ്രാവാക്യം വിളിക്കുന്നത് തടയുന്നതിൽ വീഴ്ച വരുത്തിയ വൈറ്റ്ഗാർഡ് ജില്ലാ നേതൃത്വത്തെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പി കെ ഫിറോസ് വ്യക്തമാക്കി. മാലിന്യ സംസ്കരണത്തിന് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റുകളുടെ വിതരണം തുടങ്ങി. തൃക്കരിപ്പൂർ സി എച്ച് സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 210 ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിലെ പ്രൊജക്ടുകളുടെ നിർവഹണത്തിന്റെ ഭാഗമായാണ് വീടുകളിൽ ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റും ബക്കറ്റുകളിൽ നിക്ഷേപിച്ച് ആഴ്ചകൾ നീണ്ടാലും ദുർഗന്ധമൊന്നുമില്ലാതെ പിന്നീട് വളമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ബൊക്കാഷി ബക്കറ്റുകൾ വഴി നടപ്പാക്കുന്നത്. തൃക്കരിപ്പൂർ സി എച്ച് സ്മാരക ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ 210 ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റ് വിതരണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നാട് വൃത്തികേടാക്കുക എൻ്റെ ഒരു അവകാശമാണ് എന്ന നിലയിലാണ് ആളുകൾ പെരുമാറുന്നത്. വേർതിരിച്ച് വെക്കാൻ മടി. അവരുപയോഗിച്ച ഭക്ഷണം വാങ്ങിച്ച അവശിഷ്ടങ്ങൾ അടക്കം ഈ വേസ്റ്റിന്റെ കൂടെ ഇടുക. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ കൂടെ ചേർക്കാൻ പാടില്ലാത്ത എന്താണ് കുട്ടികളുടെ ഡയപ്പർ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ പോലെയുള്ള സാധനങ്ങൾ അടക്കം പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഇടുക. ഈ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ മനുഷ്യരാണ്. അവരെ പോലെ തന്നെ വൃത്തിയുള്ള വിദ്യാഭ്യാസമുള്ള എന്താ എല്ലാ അന്തസ്സോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് നിർഭാഗ്യവശാൽ പലയിടത്തും പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് പോയാൽ കാണാനേയില്ല. ചടങ്ങിൽ ഹരിതകർമ്മസേനയ്ക്ക് റെയിൻകോട്ട്, തിരിച്ചറിയൽ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നിവയുടെ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, നവകേരളം കർമ്മ പദ്ധതി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ, പ്രോഗ്രാം ഓഫീസർ ബി മനോജ്, ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ എ കെ ഹാഷിം, ഷംസുദ്ദീൻ ഐ ടി, എം സൗദ, കെ വി കാർത്യായനി, ഇ ശശിധരൻ, കുടുംബശ്രീ അധ്യക്ഷ എം മാലതി, കെ ദിലീപ് കുമാർ, പി വി ദേവരാജൻ, എം വത്സൻ, എസ് കെ പ്രസൂൺ, രജീഷ കൃഷ്ണൻ, വി വി രാജശ്രീ, കെ ഷീന തുടങ്ങിയവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം മന്ത്രി കെ രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് 2 കോടി രൂപ ചെലവിലാണ് സ്കൂളിൽ 3 നില കെട്ടിടം നിർമ്മിച്ചത്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം തകരപ്പെന്ന് കണ്ടുകൊണ്ടാണ് 7 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. ആ മാറ്റം ഉണ്ടാക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ്? ഏറ്റവും ദരിദ്രമായുള്ള അവസ്ഥയിലാണ് നമ്മുടെ സ്കൂളുകളെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ദൃശ്യം ഉണ്ടാകില്ല. കൊട്ടിപ്പൊളിഞ്ഞ കൂട്ടിക്കിടന്ന് മഴ പെയ്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റാത്ത സ്ഥിതി, കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാനുള്ള സ്ഥിതിയില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. ഇതെല്ലാം പൊതുവിദ്യാഭ്യാസത്തിന് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ 7 വർഷമായി നമ്മുടെ സ്കൂളിലുള്ള ബഹുവിധ സാങ്കേതികം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി. ചടങ്ങിൽ അന്തർദേശീയ ദേശീയ തലങ്ങളിൽ കായിക മികവ് തെളിയിച്ച വി എസ് അനുപ്രിയ, കെ ദേവിക എന്നിവരെയും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ഡി ഇ ഒ ടി പി ബാലാദേവി, ചെറുവത്തൂർ എ ഇ ഒ രമേശൻ പുനത്തിരിയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, പി ടി എ പ്രസിഡന്റ് കെ പി കമലാക്ഷൻ, സ്കൂൾ പ്രിൻസിപ്പൽ സി കെ ഹരീന്ദ്രൻ, മുഖ്യാധ്യാപകൻ വി കെ പി അബ്ദുൾ ജബ്ബാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ കെട്ടിച്ചമക്കുകയാണെന്നാരോപിച്ച് മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സോമശേഖര ശേണി ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് നേതാക്കളായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർക്കെതിരെ കള്ളക്കേസുകൾ കെട്ടിച്ചമച്ചുവെന്നാരോപിച്ചും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസലിനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സോമശേഖര ശേണി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി പ്രതികാര രാഷ്ട്രീയം നടത്തുകയാണെന്ന് സോമശേഖര ശേണി ആരോപിച്ചു. ಪೊಲೀಸ್ನಲ್ಲಿ ಎರಡು ವಿಭಾಗಗಳಿವೆ. ಅದರಲ್ಲಿ ಒಂದು ಸಿಪಿಎಂನ ಆದೇಶಗಳಿಗೆ ಅನುಸಾರವಾಗಿ ಹೋಗುವಂತಹ ಪೊಲೀಸ್ನವರಿದ್ದಾರೆ. ಅವರನ್ನು ಸೇರಿಸಿಕೊಂಡು ಯಾವುದೋ ಒಂದು ಪ್ರಾಚ್ಯ ವಸ್ತುವಿನ ವಿಷಯದಲ್ಲಿ ಆ ಆರೋಪಿ ಕೂಡ ಅವರ ಹೆಸರನ್ನು ಹೇಳ್ತಾ ಇಲ್ಲ. ಸುಳ್ಳು ದಾಖಲೆಗಳನ್ನು ಸೃಷ್ಟಿಸಿ ಅವರ ಮೇಲೆ ಕೇಸನ್ನು ರಿಜಿಸ್ಟರ್ ಮಾಡಿ ಹೇಗಾದರೂ ಜೈಲಿಗೆ ಕಟ್ಟಬೇಕೆಂಬುದಾಗಿರುತ್ತದೆ ಸಿಪಿಎಂ ಹಾಗೂ ಪೊಲೀಸ್ನ ತಂತ್ರ. ಪಿ ಸೋಮಪ್ಪ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി എം കെ മുഹമ്മദ്, നേതാക്കളായ ഹർഷാദ് ബോർക്കാടി, ഇക്ബാൽ കാളിയൂർ, പി എം ഖാദർ ഹാജി, ഫ്രാൻസിസ് ഡിസൂസ, മഹിളാ കോൺഗ്രസ് നേതാവ് പ്രശാന്തി എന്നിവർ സംസാരിച്ചു. അബ്ദുല്ലഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മതഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ഹിന്ദു ഐക്യവേദി കാഞ്ഞങ്ങാട്ട് സ്വാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് സ്വാഭിമാന സദസ് സംഘടിപ്പിച്ചത്. മതഭീകരതയ്ക്കെതിരെയെന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു സദസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. പിന്നെ പ്രകടനം വിളിച്ച ആളുകളും ആ വിളിച്ച പാർട്ടിക്കാരും അവരാ പൂതിയും വെച്ചുകൊണ്ട് കുറെ കാലമായിട്ട് നടക്കാൻ തുടങ്ങിയതാണ്. പരസ്യമായിട്ട് ഇപ്പൊ പറഞ്ഞു എന്നേ ഉള്ളൂ. മുസ്ലിം ലീഗ് മധുര മനോഹര മനോജ്ഞ മതേതര പാർട്ടിയാണല്ലോ, നല്ല ചക്കര പാർട്ടിയാ. എല്ലാവർക്കും എല്ലാവരും പോയി അങ്ങനെ നക്കി കൊടുക്കണം. ആ പാർട്ടിയുടെ ഇന്നലകൾ എന്താണ്, ഇന്നെന്താണ്, അവർ ഈ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എന്താണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധമുണ്ട്, ബോധ്യമുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ കാര്യവാഹക് പി ബാബു അഞ്ചാം വയൽ അധ്യക്ഷനായി. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ, ബി എം എസ് ജില്ലാ പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സഹസംഘചാലക് പി ഉണ്ണികൃഷ്ണൻ, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ടി നാരായണൻ എന്നിവർ സംസാരിച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് സ്വാഭിമാന സദസ്സിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വൈറൽ പനിക്കുള്ള രോഗപ്രതിരോധ മരുന്ന് വിതരണം നടത്തി. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട്, ദ്രുതകർമ്മ സാംക്രമിക രോഗ പ്രതിരോധ നിയന്ത്രണ സെൽ ഹോമിയോപ്പതി, കാഞ്ഞങ്ങാട് നഗരസഭ, വ്യാപാര വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വൈറൽ പനിക്കുള്ള രോഗപ്രതിരോധ മരുന്ന് വിതരണം നടത്തിയത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഈ പിന്നെ എത്രയെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞാലും പകരുന്ന അസുഖങ്ങൾ, പെട്ടെന്നുള്ള അസുഖങ്ങൾ, പലതരം പനികളൊക്കെ പല വിധത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പിന്നെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ജീവിതശൈലി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം, പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയും. അത് മാത്രമല്ല, ഈ ഒരു ഇപ്പോഴത്തെ ഈ മൺസൂൺ കാലാവസ്ഥയിൽ പൊതുവെ പ്രകൃതി, നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പ്രകൃതി ജന്യമായിട്ട് തന്നെ അസുഖങ്ങൾ ആക്രമിക്കുകയും പൊതുവെ നമ്മുടെ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണ്.
ചടങ്ങിൽ കഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അമ്പിളി ബി അധ്യക്ഷത വഹിച്ചു. കഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി എന്തനോദ്, വാർഡ് കൌൺസിലർ കുസുമ ഹെഗ്ഡെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി സ്വാഗതവും കഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ വി ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. കഞ്ഞങ്ങാട് ജി എച്ച് എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കരിപ്പത്ത്, കഞ്ഞങ്ങാട് ജി എച്ച് എച്ച് എൻ ഐ എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലവ്ന എസ് പി എന്നിവർ ക്യാമ്പ് നയിച്ചു. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക, മണിപ്പൂർ വംശീയ കലാപത്തിൽ സർക്കാർ ഇടപെടുക, മാധ്യമവേട്ട അവസാനിപ്പിക്കുക, ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെ മർദ്ദിച്ച പോലീസിനെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയ ഈ ജില്ലയിൽ ഇന്ന് 9 പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിൽ ഇന്നും 2 പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും നാളെയായി, അങ്ങനെ 11 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 11 പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിൽ ഈ മാർച്ച് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളം ഇന്ന് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് പോലീസിനെ പൂർണ്ണമായി നിർവീര്യമാക്കിക്കൊണ്ട് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എതിരാളികളെ വകവരുത്തുന്ന രൂപത്തിലുള്ള പോലീസ് സേനയാക്കി മാറ്റുന്ന വലിയ ഒരു ശൃംഖല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാമല്ലോ ഈ മാർച്ചിന്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആദരണീയനായ കെ പി സി സി അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി, ബ്ലോക്ക് പ്രസിഡന്റ് ഉമേഷൻ ബളൂർ അധ്യക്ഷനായി, ഡി സി സി സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട്, പി വി സുരേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ കെ പി ബാലകൃഷ്ണൻ, ബാബു ചെമ്പേന, എക്കാൽ കുഞ്ഞിരാമൻ, നാരായണൻ മടിക്കൈ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു, എം കുഞ്ഞികൃഷ്ണൻ, അനിൽ വാഴുന്നൂർ റെഡി, രവീന്ദ്രൻ ചേടിയറോഡ്, വിനോദ് ആവിക്കര, ശ്രീനിവാസൻ, ദിനേശൻ മൂലക്കണ്ടം, കെ വി കുഞ്ഞിക്കണ്ണൻ, മഹിള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ശ്യാമള, ജില്ലാ സെക്രട്ടറി സിന്ധു അജാനൂർ, വിമല കുഞ്ഞികൃഷ്ണൻ, ടി വി ശ്യാമള, പ്രീത കാഞ്ഞങ്ങാട്, നോബിൾ വെളുക്കുന്നിൽ, വി ഗോപി, ഷിബിൻ ഉപ്പിലിക്കൈ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. മണിപ്പൂർ കലാപം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിഷേധ സമരം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂർ കലാപഭൂമിയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. പക്ഷെ ആ സംസ്ഥാനത്ത് നിന്നും വളരെ അപൂർവം വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ കാണുന്ന, നമ്മൾ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകളും അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ വാർത്തകളും ഒക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. അവിടെ നടക്കുന്ന നിത്യേനയുള്ള സംഭവങ്ങൾ പുറം ലോകം അറിയരുത് എന്ന് ഉറച്ച് തീരുമാനിച്ചിട്ടുള്ള ഭരണാധികാരികൾ അവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്, വിച്ഛേദിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി അടക്കം എടുത്തു കളഞ്ഞുകൊണ്ട് എങ്ങനെയാണോ ആ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പുരോഗമനവാദികളെയും ഒക്കെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ഇന്റർനെറ്റ് സംവിധാനം ഉൾപ്പെടെ നയതന്ത്ര ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തിയത് അതിനേക്കാൾ തീക്ഷ്ണമായ രൂപത്തിൽ മണിപ്പൂരിലെ ജനതയെ ഒറ്റപ്പെടുത്തുകയാണ്. അവിടെ നടക്കുന്ന സ്ത്രീകളുടെ നേരെയൊക്കെയുള്ള കലാപത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനത്തോടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് സൈന്യങ്ങൾ.
ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്ത്യൻ ജവാന്മാരുടെ കാര്യങ്ങളൊക്കെ വികാരപരമായി അവതരിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും നരേന്ദ്രമോദി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർ വി ടി കാർത്യായനി സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ, പി വി കമലാക്ഷി, പി വി നിർമ്മല എന്നിവർ സംസാരിച്ചു. യൂണിയൻ വനിതാ കൺവീനർ കെ രേണുക നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സ്മൃതിമണ്ഡപം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് കെ വി കുഞ്ഞിക്കോരൻ, പി കരുണാകരൻ നായർ, ബാലൻ ഒളിയക്കാൽ, പി കൃഷ്ണൻ നായർ, വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടത്തി. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം അമ്പത്തര സ്കൂളിന് ലാബ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കറിയാം മറ്റു സൗകര്യങ്ങളൊക്കെ തന്നെ സ്കൂളിന് ഏകദേശം നമ്മുടെ കുട്ടികൾ കൂടുന്നതിനനുസരിച്ചുള്ള പരിമിതികൾ നമ്മുടെ സ്കൂളിൽ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടോയ്ലറ്റാണ് ഏറ്റവും അത്യാവശ്യമെന്ന് പി ടി എ പ്രസിഡന്റും എച്ച്എം ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അടുത്ത് തന്നെ, കാരണം ഇപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടം എല്ലാം ഇത് ടെൻഡർ ഇട്ടിട്ടുണ്ട്. ആ ടെൻഡർ സേവിങ്സ് പൈസ ബാക്കി വന്നാൽ നമുക്ക് ഏതെങ്കിലും ടോയ്ലറ്റ് നിർദ്ദേശിച്ചിട്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഫോംസ് കൂടി അനുസരിച്ച് തരും. അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫോംസ് നമുക്ക് ഒരു ടോയ്ലറ്റ് കൂടി നമുക്ക് അനുവദിച്ച് കിട്ടാൻ ആവശ്യമായ ഇടപെടൽ നമ്മൾ നടത്തും. ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ് തന്നെയാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം 2 കോടിയോളം രൂപ ടോയ്ലറ്റ് കെട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഈ വർഷവും 3 കോടിയോളം രൂപ ടോയ്ലറ്റ് നിർമ്മാണത്തിന് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ 84 സ്കൂളുകളുമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാവരെയും പരിഗണിക്കാൻ ആവശ്യമായ ഇടപെടൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. പി ടി എ പ്രസിഡന്റ് പി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ എൻ ബാലകൃഷ്ണൻ, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ഒ കുഞ്ഞികൃഷ്ണൻ, SMC ചെയർമാൻ എം വിനോദ്, പ്രധാന അധ്യാപകൻ വി രാമചന്ദ്രൻ, എം പത്മനാഭൻ, പി നാരായണൻ, കെ രാജി, കെ രേണുക എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ എ കെ വിനോദ്കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി രാജൻ നന്ദിയും പറഞ്ഞു. SSLC ഉന്നത വിജയികൾക്കുള്ള സ്കൂൾ സ്ഥാപക പ്രസിഡന്റ് രേർമ പുതുവാൾ എൻഡോമെന്റ്, വിജയൻ മാസ്റ്റർ എൻഡോമെന്റ്, പ്രവാസം ഗ്രൂപ്പ് മടിക്കൈ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ്, 1983-84 SSLC ബാച്ച് ഏർപ്പെടുത്തിയ 1 മുതൽ 10 വരെയുള്ള മികച്ച കുട്ടികൾക്കുള്ള അവാർഡ്, മുൻ പ്രധാന അധ്യാപകൻ കുമാരൻ മാസ്റ്റർ ഏർപ്പെടുത്തിയ 9ാം തരത്തിലെ ഗണിതത്തിലെ മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ്, പ്രധാന അധ്യാപകൻ വി രാമചന്ദ്രൻ മാസ്റ്റർ ഏർപ്പെടുത്തിയ ഹൈസ്കൂൾ വിഭാഗത്തിലെ മികച്ച കായിക പ്രതിഭയ്ക്കുള്ള അവാർഡ് എന്നിവയാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPIM മടിക്കൈ നീരളി ബ്രാഞ്ചിന്റെയും DYFI യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത്. CPIM നീരളി ബ്രാഞ്ചിന്റെയും DYFI യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. CPIM ബ്രാഞ്ച് സെക്രട്ടറി അനിൽ മടിക്കൈ അധ്യക്ഷനായി, അമ്പലത്തുകര ലോക്കൽ സെക്രട്ടറി ഒ കുഞ്ഞികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ വി കെ ശശീധരൻ, സജിത് വെള്ളച്ചേരി, രഹനാസ് മടിക്കൈ എന്നിവർ സംസാരിച്ചു. കെ നിത്യ സ്വാഗതഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കണ്ണൂർ സ്വദേശി പിടിയിൽ. വിദ്യാർത്ഥിനി ലൈംഗികാതിക്രമത്തിന് ഇരയായത് സുള്ളിയയിലേക്കുള്ള കോളേജ് യാത്രയ്ക്കിടെ. കാസർഗോഡ് ബൈക്കിലെത്തിയയാൾ യുവതിയുടെ മാല തട്ടിപ്പറിച്ചു. സംഭവം കപ്പണയടുക്കം കൊമ്പനടുക്കം റോഡിൽ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പടന്നയിൽ മതസൌഹാർദ്ദത്തിന്റെ നിറക്കാഴ്ച. ഓരി വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരം ശുചീകരിക്കുവാൻ മുസ്ലിം തറവാട് ഭാരവാഹികളും കുടുംബാംഗങ്ങളുമെത്തി. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച മണിപ്പൂർ ഐക്യദാർഢ്യ റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവം. മുദ്രാവാക്യം ഏറ്റുപിടിച്ച 5 പേരെ കൂടി യൂത്ത് ലീഗിൽ നിന്നും പുറത്താക്കി. മാലിന്യ സംസ്കരണം. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 210 ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ കെട്ടിച്ചമക്കുകയാണെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.